Tapping Thodilali I Karnataka Lethi, Kannadil or cinema and the Rimuchikuiana, Kudian Mala Potten Flowers for Deshiaya, M. Thomas. Rajanim Samidhanavum Nirmanavum Matramala, Cinema Prathana Kada Patrata Avadri Pichudum Thomas Tane, February Padrena Chitram release chief. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിത കഥയാണ് കുടിയാൻമല പൊട്ടൻപ്ലാവുകാരൻ എം തോമസിൻ്റെത്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും കണ്ണൂർ ജില്ലയുടെ മലയോരത്തെ നടുവിൽ പഞ്ചായത്തിലെ പുലിക്കുരുമ്പയിലും പിന്നീട് അവിടെ നിന്നും പൊട്ടൻപ്ലാവിലും എത്തിയതാണ് തോമസിൻ്റെ കുടുംബം. പട്ടിണി നിറഞ്ഞ ബാല്യകാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം പോലും തോമസിനും സഹോദരങ്ങൾക്കും പ്രയാസകരമായിരുന്നു. എങ്കിലും തോമസ് നന്നായി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അത്യാവശ്യം കവിതകളും കഥകളും എഴുതും. എഴുതിയതും വരച്ചതും കൂട്ടുകാരെ കാണിക്കും. സിനിമയോടും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ കലയും സാഹിത്യവും സിനിമയും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല തോമസിൻ്റേത്. അങ്ങനെ ഒന്നര ദശകം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയായി മംഗലാപുരത്തെത്തി. കന്നഡക്കാരനായി ടാപ്പിങ്ങിനൊപ്പം ഒരു സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായി. ചിത്രം വരെ പഠിപ്പിച്ച കുട്ടികൾ തോമസ് മാഷിനെ കന്നഡ പഠിപ്പിച്ചു. ഒടുവിൽ കന്നഡയിൽ ഒരു സിനിമ നിർമ്മിച്ചു. കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും പ്രധാന കഥാപാത്രവും തോമസ് തന്നെ. നായകനാകാൻ മോഹിച്ച് നായകനായതല്ല, മറ്റൊരാളെ നായകനാക്കി അവർക്കനുസരിച്ച് ഷെഡ്യൂൾ മാറ്റാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് മാത്രം തോമസ് തന്നെ നായകനായി. മകൾ എന്ന് പേരിട്ട കന്നഡ സിനിമ ഫെബ്രുവരി 17 കർണാടകയിലെ 20 തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തും. കാസർഗോഡ് ഒരു തിയേറ്ററിലും സിനിമയുണ്ടാകും. സവിത ഫ്ലാവിയ, ശ്രീമൗജറെ, അർപ്പിത, വിവേക് വിൻസെൻ്റ് പയസ്, ധരണേന്ദ്രകുമാർ, സുന്ദര ഹെഗ്ഡെ, ശ്രവണകുമാരി തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ എനിക്ക് വലിയൊരാഗ്രഹമാണ്. അപ്പം ആ സിനിമയ്ക്ക് പുറകെ ഒരുപാട് നാൾ ചെറിയ പ്രായത്തിൽ തൊട്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ എങ്ങും ഒരു ചാൻസ് നമുക്ക് കിട്ടില്ല. എൻ്റെ ജസ്റ്റ് പാസിംഗ് ഷോട്ട് പോലും നമുക്ക് അഭിനയിക്കാൻ കിട്ടിയിട്ടില്ല. ഒരു കഥ പോലും അവരെ ആരും എടുത്തിട്ടില്ല, റിജക്റ്റ് ആക്കുകയില്ല. അങ്ങനെ അത് നിരാശയായി ഞാൻ കർണാടകയിലേക്ക് പോകുന്നു. അപ്പോൾ ടാപ്പിംഗ് ചെയ്യാം, ഇനി അവിടെ ലാംഗ്വേജ് നമുക്കറിയില്ല, സിനിമ ജീവിതം മറക്കാവുന്ന രീതിയിൽ പോകുന്നു. പോയി അവിടെ ചെന്ന് ഞാൻ ഒരു 5-10 വർഷം കഴിയുമ്പോൾ കുറേശ്ശെ കന്നഡയൊക്കെ പഠിക്കും. പിന്നെ എനിക്ക് ദൈവം എനിക്ക് ഇവിടുന്ന് വരന്ത എന്നൊരു ചിത്രകല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടുണ്ടായി. അതിന് ഭാഷ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്കത് വരയ്ക്കാം. ആ വരയിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന കുറേ ഭാഷ അതിലുണ്ട്. സ്നേഹത്തിൻ്റെ ആവാം, ഇല്ലേ സഹനത്തിൻ്റെ ആവാം, ഇല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ആവാം, കോപത്തിൻ്റെ ആവാം, അതെല്ലാം ചിത്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ചിത്രത്തിൻ്റെ റിലീസിംഗിന് മുൻപ് തോമസ് അന്വേഷിച്ചു വന്നത് പൊട്ടൻപ്ലാവിലെ പഴയ നാട്ടുകാരെയും കൂട്ടുകാരെയുമാണ്. അവരോടൊപ്പം പയ്യന്നൂരിലെത്തിയപ്പോഴാണ് കണ്ണൂർ വിഷ്ണു മുമ്പിൽ എം തോമസ് തൻ്റെ മനസ്സ് തുറന്നത്. തോമസിൻ്റെ ജീവിത പരിണാമത്തെക്കുറിച്ച് പറയാൻ പഴയ കൂട്ടുകാർക്കും ഏറെയുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലും ചെറിയ ചെറിയ കവിതകളിലൂടെയും അതായത് കഥകളും എല്ലാം അദ്ദേഹം എഴുതിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്കും 100-300 വീടുണ്ട് ഞങ്ങളുടെ ഒരു 6 ചുറ്റളവ്. ആ 300 വീട്ടുകാർക്കും 300 വീട്ടിലെ എല്ലാവരെയും അറിയാം. പരസ്പരം അങ്ങോട്ട് സഹകരിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കാണിച്ച് അതിൻ്റെ അക്ഷരത്തെറ്റുകളൊക്കെ തിരുത്തുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇദ്ദേഹം കൊണ്ടുപോയത് അന്ന് തൊട്ടേ ഇദ്ദേഹത്തിൻ്റെ ഇടുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് സിനിമ എന്നൊരു ക്രേസായിരുന്നു ഇദ്ദേഹത്തിന്. ആ സിനിമ, എനിക്ക് സിനിമ ഭയങ്കര ഇതാണ്, സിനിമയ്ക്ക് കഥ എഴുതണം, ആ ഒരു മനോഭാവത്തിലായിരുന്നു ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് പറയാം. സമൂഹത്തോടുള്ള പ്രതിബദ്ധത മാത്രമാകണം ഏതൊരു കലാകാരനെയും മുന്നോട്ട് നയിക്കേണ്ടതെന്ന് തോമസ് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ കയ്പും വിയർപ്പും കണ്ണീരുമെല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് വ്യക്തം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.